നാശോന്മുഖമായ അവസ്ഥയിൽ നിന്നും വലിയ തോട് ഉയർത്തെഴുന്നേൽക്കുന്നു. കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയിലൂടെ വലിയ തോട് ഇനി ചെറിയ ഒരു പുഴയായി തെളിനീരുമായി ഒഴുകി വാപനപുരം നദിയിൽ ചേരും. കിളിമാനൂർ പഞ്ചായത്തിലെ കൈലാസം കുന്നിൽ നിന്ന് ആരംഭിച്ച് കിടാരക്കുഴി, വാഴമൺ, വെള്ളല്ലൂർ, നഗരൂർ, മൂഴിത്തോട്ടം വഴി 26 കിലോമീറ്റർ ദൈർഘ്യമുള്ള വലിയ തോടിനെയാണ് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് മാലിന്യങ്ങൾ കോരി നീക്കി ശുചീകരിച്ച് ചെറിയ ഒരു പുഴയാക്കി പുതുതലമുറയ്ക്ക് തിരികെ നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെയും തോടൊഴുകുന്ന കിളിമാനൂർ, മടവൂർ, നഗരൂർ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏതാണ്ട് 200 കോടിയോളം രൂപയാണ് പദ്ധതിക്കായി വിവാദം ചെയ്തിരിക്കുന്നത്. ഈ തോട് നദിയായി അണിഞ്ഞൊരുങ്ങുമ്പോൾ തോടൊഴുകുന്ന 3 പഞ്ചായത്തിലെ 26 വാർഡുകളിൽ അനുബന്ധമായി വൻ വികസന സാധ്യതയാണ് തുറക്കുന്നത്. 100 കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാകും. വിവിധ പാടശേഖരങ്ങളിലേക്ക് അനായാസം ജലമെത്തിക്കാനാകും. കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ കഴിയും. പദ്ധതിയുടെ ആദ്യഘട്ട പരിപാടിയായി പുഴ നടത്തം സംഘടിപ്പിച്ചു. ഇതിന്റെ ഉദ്ഘാടനം നവകേരള മിഷൻ കോർഡിനേറ്റർ ടി എൻ സീമ നഗരൂരിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചു. വളരെ ആവേശകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് കിളിമാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 5 വർഷം കൊണ്ട് 42,000 കിലോമീറ്ററിലധികം നീർച്ചാലുകൾ, തോടുകളും അതുപോലെ 412 കിലോമീറ്ററോളം പുഴകളും നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ പുഴകളും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഓരോ പുഴകളും മനുഷ്യൻ്റെ അതിജീവനമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിൽ സാധാരണ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കാറുള്ളത്. ഇത് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു പുഴയും ഒരു തോടും ഒരു പഞ്ചായത്തിൽ മാത്രമായിട്ട് ഒഴുകുന്നില്ല. അതുകൊണ്ട് ആ പുഴയെ ഒന്നായി കണ്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് തന്നെയാണ് അതിൻ്റെ ഏകോപനം നടത്താൻ കഴിയുന്നത്. അത് വളരെ ശാസ്ത്രീയമായി, വളരെയധികം ആസൂത്രണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇരുന്നുള്ള ആ ഒരു അനുഭവ സമ്പത്ത് തീർച്ചയായിട്ടും ഈ പരിപാടികളെ ഏകോപിപ്പിക്കുന്നതിൽ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ സഹകരണം ഇതിനകത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹരിതകേരള മിഷനും നവകേരള കർമ്മപദ്ധതിയും ഈ പ്രവർത്തനത്തെ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റാനുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ കൂടെയുണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വന്നുകൂടിയിരിക്കുന്ന ഈ നേതൃത്വം തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഊർജമെന്ന് പറയുന്നത്. മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ടും പുഴയെ അറിയുക എന്നുള്ളത്, നമുക്ക് നമ്മുടെ ഒരു ചുറ്റുപാടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന പല ജലസ്രോതസ്സുകളെയും നമ്മൾ തിരിച്ചറിയാറില്ല. ആ പുഴ നടത്തമാണ് എല്ലാ പുഴ പുനരുജ്ജീവനത്തിൻ്റെയും തുടക്കമായിട്ട് ചെയ്യാറുള്ളത്. നമ്മുടെ പുതിയ തലമുറയെ, പ്രധാനമായിട്ടും നമ്മുടെ പുതിയ തലമുറയെ ഇതൊന്ന് പഠിപ്പിക്കുക, ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പുഴ നടത്തം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു. ഒഎസ് അംബിക MLA, കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP മുരളി, നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് D സ്മിത, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പ്രമുഖർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിവിധ സംഘടനാ പ്രവർത്തകർ, പൗരപ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാധ്യമങ്ങളാണ് ഞങ്ങൾക്കിതിനെ വലിയ ഒരു പിന്തുണ നൽകേണ്ടത്. കാരണം നമ്മുടെ നദിയും നെല്ലും ഒക്കെ ഇല്ലാതാക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. തീർച്ചയായും ഈ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ കൃഷിയും നമ്മുടെ വെള്ളവും എല്ലാം അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ പുതിയൊരു പദ്ധതിക്ക്, നദി പുഴ ഇനി ഒഴുകട്ടെ എന്നുള്ളൊരു പദ്ധതിക്ക് ജീവൻ കൊടുത്ത ഈ എല്ലാ പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികളെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് സർവ്വവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്ന എല്ലാ കിളിമാനൂർ നഗരൂർ ഗ്രാമപഞ്ചായത്തുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 29 കിലോമീറ്റർ നീളമുള്ള ഈ കൈലാസം കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന, മൂഴിത്തോട്ടത്ത് അവസാനിക്കുന്ന, വാമനപുരം നദിയിൽ വന്ന് ചേരുന്ന ഈ വലിയ തോടിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ പുഴയെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ
പുഴയുടെ വലിയ തോടിൻ്റെ സമീപത്തുകൂടി നമ്മുടെ നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 17 വാർഡുകളിലും ഈ ഒരു പുഴ നടത്തം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് നവകേരള കർമ്മ പദ്ധതിയുടെ സംസ്ഥാന മിഷൻ്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സീമ ടീച്ചറാണ് ഇതിന് നേതൃത്വം നൽകി ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനാണ് ഇതിൽ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്നത്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിനാണ്. കാരണം നമ്മുടെ 17 വാർഡുകളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇതിനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായമാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്. വളരെ ഒരു മാറ്റം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തുണ്ടാക്കാൻ, കാർഷിക മേഖലയ്ക്ക് ഒരു ഉണർവേകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ വരുന്ന 2 വർഷക്കാലം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയാകുകയാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കാർഷിക മേഖലയിൽ പാടശേഖരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റാമ്പുകൾ, തടയണകൾ, അതുപോലെ ചെറിയ പാലങ്ങൾ, തോടുകളുടെ നവീകരണം, അതുപോലെ തന്നെ ഉപജീവന പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നഗരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനോന്മുഖമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന് ഇന്ന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിന് സഹകരിച്ച മുഴുവൻ രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും ഇതിനെ സജീവ സാന്നിധ്യമായിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരെയും നഗരൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ ഓരോ വാർഡുകളിൽ നിന്ന് എത്തിയിട്ടുള്ള നമ്മുടെ സഹോദരിമാരെ, കുടുംബശ്രീയുടെ പ്രവർത്തകരുണ്ട്, തൊഴിലുറപ്പ് മേഖലയിലെ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ഹരിത കർമ്മസേനയുടെ അംഗങ്ങളുണ്ട്, നിരവധിയായിട്ടുള്ള പ്രദേശവാസികളുണ്ട്. എല്ലാവർക്കും നഗരൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പുഴ ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 18 രാവിലെ 10 മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. ഭാരതഭൂഷൺ, കിളിമാനൂർ.